ബേസിക് കൂടുതലായും കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇല്ലാന്നല്ല, കൂടുതലായും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ടൈറ്റിലിൽ തന്നെ റാഹേൽ മകൻ കോര എന്നാണ് ടൈറ്റിൽ തന്നെ വരുന്നത്. അപ്പം ഒരു അമ്മയ്ക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ ആയിട്ടാണ് വരുന്നത്. അപ്പം ആയതിനെ പറ്റി എന്താണ് പറയാനോ? പറയാനെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ അമ്മ സിനിമയില്ലേ, അത് അമ്മയും മോളും തമ്മിലുള്ളത് ആ ഒരു കോമ ഭയങ്കര. പിന്നെ നദിയമ്മേതു ആ ഒരു പടം പേരെന്താ തമിഴില്, അതൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ, എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ എനിക്ക് ചെയ്യാനല്ല കേട്ടോ, അപ്പൊ ഒരു സിനിമ കാണുമ്പോ എന്ത് രസമാണ്, ഇഷ്ടം സിനിമ. അതിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയുടെ അമ്മയും മോളിനും അല്ലെ മോളും ഒക്കെ തമ്മിലുള്ള ഒരു സൗഹൃദം കാണുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ഇത്, അതും ഞാൻ മെയിൻ റോള് അത് ഈ റാഹേൽ എന്ന ക്യാരക്ടർ ചെയ്തു തരുന്നുണ്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ മിക്ക സിനിമകളിലും അമ്മമാര് അച്ഛനും മകനും അല്ലെ മകൾക്കും അല്ലെ എല്ലാവർക്കും അടുക്കളയിലെ ക്യാരക്ടറായിട്ട് മാറിപ്പോകുന്ന സാഹചര്യങ്ങളാണ് കൂടുതൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സ്പേസ് കിട്ടിയതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ മകൻ നമ്മള്, ഞാൻ എന്റെ അച്ഛന്റെ പേര് അറിയപ്പെടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. എന്റെ അമ്മ ഞാൻ ഇന്നാളുടെ അമ്മച്ചന്റെ മോളാണെന്ന് ഇപ്പോഴും എല്ലാവരോടും ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുമ്പോൾ അങ്ങനെ കേൾക്കാൻ എനിക്ക് ആഗ്രഹം. കാരണം എന്തോ ആ ഒരു ഇത്, എന്റെ മക്കളാണെങ്കിലും ആ എന്റെ അമ്മയുടെ മോനാണ് അല്ലെ മോളാണ്, ഞാൻ സ്മിനുവിന്റെ മക്കളാണെന്ന് അല്ലെ സിജോടെ മക്കളാണെന്ന് പറയുന്നു. അതുപോലെ റാഹേൽ മകൻ കോര, കോരയ്ക്ക് ശരിക്കും പറഞ്ഞ അമ്മമാര് നമ്മുടെ ഒരു വലിയൊരു പാർട്ട് തന്നെയാണ്. അപ്പൊ അവര് തന്നെയാണ്, ഞാൻ എന്റെ പണ്ടത്തെ ഇന്റർവ്യൂസിനകത്തും കൊടുത്തിട്ടുണ്ട്. എന്റെ അമ്മമാര്, എനിക്ക് രണ്ടമ്മയാണ്, അപ്പൊ അതുകൊണ്ട് അമ്മമാര് ലൈക് സൂപ്പർ മോംസ് എന്നുള്ളൊരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗ്യാംബ്ലറിന്റെ സമയത്ത്. സൂപ്പർ ഹീറോ എന്ന് പറയുന്ന പോലെ തന്നെ അവരെനിക്ക് ഭയങ്കര സൂപ്പർ മോംസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇതൊരു ഒരു ഒരു അമ്മ തന്നെക്ക് സിംഗിൾ മോമായിട്ട് വളർത്തുന്ന ഒരു മകന്റെ ഒരു കഥയും അതിനകത്തുള്ള അവരുടെ ഇഷ്ടവും അവരുടെ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കുസൃതികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വളരെ സ്നേഹമായിട്ടുള്ളൊരു ഒരു രസമായിട്ടുള്ളൊരു സിനിമയാണ്. അത് സ്നേഹത്തോടുള്ള കൗതുകല്ലേ എന്നുവെച്ചാ, അമ്മമാരുടെയൊക്കെ ഒരു ലാസ്റ്റത്തെ ഹീറോയോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ പ്രണയംന്നോ അല്ലെങ്കിൽ ലാസ്റ്റത്തെ ലവ് എന്നൊക്കെ പറയുന്ന അവരുടെ മക്കളാണ്. പ്രത്യേകിച്ച് അമ്മമാർക്ക് മകനോടും അല്ലെങ്കിൽ അപ്പന്മാർക്ക് മകളോടും, അങ്ങനെയാണ് ഞാൻ എന്റെ ഒരു അറിവ്. എനിക്കറിയത്തില്ല, പാരന്റ്സിന് തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ എന്റെ എന്റെ അമ്മമാർക്കൊക്കെ അങ്ങനെയാണ്, എന്റെ റായലമ്മയ്ക്ക് അങ്ങനെയാണ്, എന്റെ റായലമ്മ എന്നെ അങ്ങനെയാണ് ഈ സിനിമയിൽ ഉള്ളത്. അപ്പൊ എനിക്ക് ആ പേര് ഭയങ്കര ഒരു രസമായിട്ടുള്ള, എന്നെ എന്റെ അമ്മയുടെ പേരിൽ അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമാണ്. എനിക്ക് രണ്ടമ്മമാരുള്ള സ്ഥിതിക്ക് രണ്ടമ്മമാരും പോസിറ്റീവ് അല്ല, ഭയങ്കര ഈക്വലി എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേർക്കും. രണ്ട് രീതിയിലാണെങ്കിൽ പക്ഷെ രണ്ടുപേരും എന്നെ ഈക്വലി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് റാഹേലമ്മയാണെങ്കിലും ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്നേഹിച്ച്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നേ അമ്മമാർക്ക് കുറച്ചും കൂടി നല്ല ഒരു പേരോ അല്ലെങ്കിൽ അങ്ങനത്തെ, ഇപ്പൊ KGF തന്നെ ബേസിക്കലി ആ ഒരു ഡയലോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു വലിയൊരു ഡയലോഗിലാണ് അല്ലേ. അമ്മയുടെ ഒരു ഇമോഷൻ ഭയങ്കര അത്രയും വലിയൊരു ഇമോഷനാണ്. സോ ഞാൻ നമ്മള് കൂടുതൽ ആൾക്കാര് ഒരു അമ്മയായി കഴിഞ്ഞാൽ ഒരു ഭാര്യ ആയി കഴിഞ്ഞാല് കാലഘട്ടത്തിന്റെ പറയുന്നത് അവരുടെ ലോകം ആ ഒരു ഇതിലേക്ക് ചുരുങ്ങുകയാണ്, മക്കള് ഹസ്ബൻഡ് എന്നുള്ള ഒരു ഇതിലേക്ക് മാറുകയാണ്. പക്ഷെ ഈ ഒരു എനിക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹസ്ബൻഡില്ലാതെ കുട്ടികളെ വളർത്തിക്കൊണ്ടു വരാനിരിക്കുന്ന സ്ട്രഗിള് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു റാഹേൽ എന്ന് പറയുന്ന ആള് ഉള്ളിലുള്ള കുട്ടിത്വം മകനും അതിന് സപ്പോർട്ട് ചെയ്യുന്ന മകനുമാണ് ആ പുറത്തോട്ട് കൊണ്ടുവരുന്നുണ്ട്. അവിടെ എനിക്കിപ്പം ഒരു മോനാണ് അവിടെ, എനിക്ക് ഗൗതമിയെ ഒരു മോളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, അവളുമായിട്ടുള്ള കുട്ടിത്വം അങ്ങനത്തെ നമുക്ക് ഒരുപാട്. എന്റെ മോനോടും മോളോടും ഞാൻ എന്താണോ ആ ഒരു രീതിയിൽ എനിക്ക് ഇവിടെ ഇവരോട് രണ്ടുപേരോടും ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അമ്മയൊന്നും വേണ്ടി വന്നില്ലെന്നാണ് വിശ്വാസം. അല്ല പിന്നെ അങ്ങനെ ഒരു ഒരു ലോകം അങ്ങനെ ചുരുങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അമ്മമാർക്ക് ചിറക് വെച്ച് പറക്കാൻ ഉള്ള എല്ലാ സപ്പോർട്ടും നമ്മളെ മക്കൾ എന്തായാലും കൂടെ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും നമ്മള് വളരെ സപ്പോർട്ടീവ് ആണ്. നമ്മുടെ അമ്മമാരെ എപ്പോഴും വിജയിച്ച് കാണാനാണ് ആഗ്രഹം. നമുക്ക് എപ്പോഴും നമ്മുടെ അമ്മ നമ്മളെക്കാളും കൂടുതൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് ചെയ്താലും നമ്മളെക്കാൾ കൂടുതൽ അവരെ സന്തോഷം കിട്ടുന്ന സാധനമാണ് നമുക്ക് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ അനുഭവിക്കാനും ഭയങ്കര ആഗ്രഹമാണ്.
അതിനകത്ത് കിട്ടുന്നൊരു സന്തോഷം ഒരു വേറൊരു സന്തോഷം. സിനിമയിലെ ഗൗതമിയും റിയൽ ലൈഫിലും ഇറങ്ങും തമ്മിലുള്ള വ്യത്യാസം ബാക്കിയുള്ളവരെ വിചാരം അവൾക്കാണ് കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോ അങ്ങനെ ഒരു വിചാരം ഉണ്ട്. അതിന് അങ്ങനെ പോകും. പക്ഷെ ജീവിതത്തിലുള്ള ഗൗതമി പുടേ ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാം. എങ്ങനെ മെറിന്റെ ഹൃദയത്തിലോട്ട് ഹൃദയം കവർന്നെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം മെറിന്റെ ഹൃദയത്തിലോട്ട് കവർന്ന് പോവാൻ പറ്റും. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഒരുപാട് സിനിമകളില് അമ്മവേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും ആൺകുട്ടികളുടെ അമ്മയാണ് നായകന്മാരുടെ, എങ്കിലും കുറച്ച് അല്ലാതെ നമ്മുടെ നായകന്മാരുടെ അമ്മവേഷവും ചെയ്തിട്ടുണ്ട് കൂടുതലും. എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെട്ട് പേരില് ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം ഇത്രയും കരുതൽ കുട്ടിത്തോ എന്റെ മോള് അല്ലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്റെ മോൾ ഇങ്ങനെയൊക്കെ എന്താണ് എന്നോട് അതെല്ലാം എന്റെ ഗൗതമി എന്റെ അമ്മേറിനോട് തരുന്നുണ്ട്. ഹൃദയത്തിട്ട് പറയുന്നതാണ് മുഖം കാണിച്ചു. ആദ്യമായിട്ട് ഇത്ര നല്ല വാക്കുകൾ ഞാൻ ആ ഒരു കെമിസ്ട്രി വർക്കെല്ലാം കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരിക്കോ, ഈ ഒരു ഇങ്ങനെ പറയാൻ വരില്ല. ആ ധൈര്യമാണ് എനിക്ക് എന്തും പറയാം, അല്ലെങ്കിൽ എന്റെ ആണെന്നൊരു ഉള്ളിൽ ഒരു വിചാരം ഉള്ളത് കൊണ്ടാണ് അത്രയും ഫ്രീ ആയിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഈ സിനിമയിലെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇന്റർവ്യൂല് കാണുന്ന സൗഹൃദവും ഈ സ്നേഹവും ഒക്കെ തന്നെയാണ് ആ സിനിമയിലും ഭയങ്കര റിയൽ ആയിട്ടുള്ളത്. ഒന്നും ഞങ്ങൾക്ക് അഭിനയിക്കേണ്ട വന്നിട്ടില്ല ബേസിക്കലി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അഫെക്ഷൻസ് തന്നെയാണ് ഈ എല്ലാ ക്യാരക്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുള്ളത്. പൈസ ഒന്നും വേണ്ട, പ്രൊഡ്യൂസറിനോട് പറഞ്ഞാ കേട്ടോ. പൈസ ഒന്നും പറഞ്ഞാ അഭിനയിച്ചിട്ടില്ല. എന്റെ ജീവിതത്തില് ഞാൻ ഇപ്പൊ ഞങ്ങള് എന്റെ ഫാമിലി ഞങ്ങള് എന്റെ മക്കളും ഒരു ഗ്ലാസ്സിൽ എത്തത്തുള്ളൂ വെള്ളം കുടിക്കാൻ. ചുമ്മാ അങ്ങനെ ഒരു കഴുകാനുള്ള മടിയുണ്ടല്ല കേട്ടോ. എല്ലാവരും ആ ഒരു ഗ്ലാസ്സിൽ ചിലപ്പം ചോറ് ഉരുട്ടി വായി വെച്ചും ഒക്കെ കൊടുക്കും. ഇപ്പോഴും എന്റെ മോനൊക്കെ പുട്ടത്തിൽ നന്നായിട്ട് കുഴച്ച് ആ ഒരിതാക്കി കൊടുത്ത് അങ്ങനെ കഴിക്കുന്നത്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഞങ്ങൾ കുടിച്ച ഗ്ലാസ്സിൽ നിന്ന് ചോറുണ്ട അല്ല ചോറെന്ന് സോറി വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്ന പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യില് എന്റെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് എച്ചിലായിരിക്കും ഈ ഫുഡ് അവർക്ക്. പക്ഷെ വേറൊരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അത് സ്നേഹമുള്ളവരെ വാങ്ങുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർക്കാണ് എന്റെ ഞാൻ കഴിച്ചോണ്ടിരിക്കുന്നത്. അവർ കഴിക്കുന്നതിനകത്തൊന്നും എനിക്ക് വായി വെച്ച് എനിക്ക് മറ്റുള്ള ആ എനിക്കും നമ്മൾക്ക് സാധാരണക്കാരെ പോലെ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ എനിക്കൊന്നും തോന്നി എന്റെ മക്കൾ തരുന്ന അതേ ഫീൽ എനിക്ക് ഇവിടെ ഉണ്ടായിരും. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് അത് എല്ലാം കൂടെ ഇളക്കി എടുത്ത് കഴിക്കാനും ആൻസൻ ഒരു പടങ്ങളിൽ ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്ന് അല്ലെങ്കിൽ മെറിന് ഞാനൊരു അങ്ങനെയുള്ള ഒരു ഇതും ഞങ്ങളുടെ ഇടയിൽ ഇല്ല. എനിക്ക് പലർക്കും അത് ഫീൽ ആയിട്ടുള്ള ചില പലടും ഉണ്ട്. ഒന്നും ഇല്ലാണ്ട് ഒരു വീട് പോലെ ഒരു കട്ടില്ല ഒന്നിച്ച് കിട്ടി പിടിച്ച് കിടക്കാൻ തോന്നുന്ന എന്റെ മോൻ അത് രണ്ടും നാലായി അല്ലെ. എന്റെ സഹോദരങ്ങളുടെ കുട്ടികൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അതായത് സിനിമയിലെ ഇത് വെച്ച് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവരെല്ലാരും ആ ഒരു അതിനപ്പുറം പുറത്തു നിന്നുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ രൂപങ്ങളിലും ഭാവങ്ങളിലും നമുക്ക് ഇനിയും സിനിമകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഈ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് ഗൗതമി എന്നാണ്. ഗൗതമി അച്ഛനില്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആൺകുട്ടിയുടെ റെസ്പോൺസിബിലിറ്റിയും അവൾ എടുക്കണം, അതേപോലെ ഒരു പെൺകുട്ടി എന്ന അവളുടെ ഉള്ളിന്റെ ഉള്ളിലെ ആ കുട്ടിത്വവും എല്ലാം ഉള്ളിൽ അടക്കി അവൾ ഒരു ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയായി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗൗതമിയുടെ. ആൻഡ് ഈ ക്യാരക്ടർ പ്രസന്റേഷൻ ഞങ്ങൾ ഇന്നലെയൊക്കെ ഇരുന്ന് ഞങ്ങളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോന്നും കാണുമ്പം എൻ്റെ ആസ് എൻ ആക്ടർ എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ആവുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്ക് തരുന്നുണ്ട്. ആൻഡ് റൈറ്റ് നൗ ഭയങ്കര കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും ഈ ഒരു സിനിമയ്ക്ക് നിങ്ങൾ
ടിക്കറ്റ് എടുത്ത് കയറിയാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിറങ്ങാൻ നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. അത്രയും നല്ല നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്ന അൽത്താഫ് സി സലീം, വിജയകുമാർ ചേട്ടൻ, പിന്നെ മനു പിള്ളൈ, അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ല കൊച്ചു സിനിമയാണിത്. ആൻഡ് ഗൗതമി എന്ന് പറയുന്നത് എന്നും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും. കാരണം ഒരുപാട് പെൺകുട്ടികൾ എന്താ പറയാ, പ്രിറ്റൻഡ് ചെയ്ത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിക്കുമെങ്കിലും എല്ലാ പെൺകുട്ടികളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊരു സാധാരണ പെൺകുട്ടിയാണ് സ്നേഹം ആഗ്രഹിക്കുന്നത്, കെയറിങ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുപോലൊരു പെൺകുട്ടിയാണ് ഗൗതമിയും. കുറെ കുട്ടത്വവും എന്താ പറയാ, ആസ് ആൻ ആക്ടർ തന്നെ എനിക്കൊരു നല്ല പ്രതീക്ഷ തന്നെയാണ് ഗൗതമി എന്ന് പറയുന്ന റാഹൽ മകൻ കോരയിലെ ഗൗതമി. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. റാഹൽ മകൻ കോര, ഈ ഫിലിം കാണാൻ വരുന്ന ഒരു അമ്മ മകൻ, അവർക്ക് എന്താണ് ഈ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്? ഒരു അമ്മയുടെയും മകന്റെയും സ്നേഹം. പിന്നെ ഈ സമയത്ത് ഞാൻ വേറൊരു കാര്യം പറയാനുള്ള, അമ്മമാരെ നഷ്ടപ്പെട്ടു പോയ അമ്മമാരെ ഞാൻ ഓർക്കുന്നു, മക്കളെ ഞാൻ ഓർക്കുന്നു. കേൾക്കുന്നുണ്ടോ? അപ്പം ഈ അമ്മമാരെ നഷ്ടപ്പെട്ടു പോയ മക്കളെ ഞാൻ ഓർക്കുന്നു, അതുപോലെ തന്നെ മക്കളെ നഷ്ടപ്പെട്ടു പോയ അമ്മമാരെ ഓർക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഒരു കുറച്ച് സമയമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അമ്മമാരെ വളരെ നന്നായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്ക്. ആ ബന്ധം വഴിയല്ലേ നമ്മൾ വരുന്നത്, നമ്മൾ ഈ ലോകത്തിലോട്ട് വരുന്ന ആ ബന്ധം വഴിയാണല്ലോ. അപ്പോൾ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു നല്ലൊരു നിമിഷങ്ങളുള്ള, നല്ല രസമായിട്ടുള്ളൊരു ബന്ധമുള്ള, ബന്ധത്തിൻ്റെ കഥ പറയുന്ന, അവരുടെ സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന നല്ലൊരു സിനിമയാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ. ഉറപ്പായിട്ടും പ്രേക്ഷകരായ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരിക്കലും ഒരു റിയലിസ്റ്റിക് അല്ലാത്ത മൂവിയല്ല. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഉള്ള കുറെ ക്യാരക്ടേഴ്സ് ഉള്ള വ്യക്തികളാണ് എല്ലാവരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും, ആ അതാ എന്റെ അമ്മ ഇതുപോലെ കോര, ആ കോരതാ എന്നെ പോലെ തന്നെയാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാം, ഈ സിനിമ ഒറ്റയ്ക്ക് വന്ന് കാണുന്ന മക്കളെ ഉറപ്പായിട്ട് അമ്മമാരെ കൊണ്ട് കാണിക്കും. ആ അമ്മയും മകനും ചേർന്നിരുന്ന് കാണുമ്പോ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് അവരുടെ ഇടയിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് എല്ലാവർക്കും ഉണ്ടാവാൻ എന്നുള്ള കാര്യങ്ങളാണല്ലോ. ഇപ്പൊ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് അമ്മയും മക്കളൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഗ്യാപ്പ് മാറി സ്നേഹത്തിൽ കുറച്ച് അടുക്കും എന്നുള്ള ഉള്ള സമയം നല്ല രീതിയിൽ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ സിനിമയിൽ പറയുന്ന ഒരു സംഭവം. തീർച്ചയായും ഒരു അമ്മയ്ക്ക് അവകാശം ഉണ്ട് മകനെ വഴി പറയാനും സ്നേഹിക്കാനും, അല്ലെ എന്ത് അവരവകാശം ഇതിനകത്ത് അല്ലെ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മക്കൾക്കും അമ്മമാരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾക്ക് ഉയർന്ന് പറക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളും നമുക്കും ചെയ്യാൻ പറ്റാവുന്ന രീതിയിലൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു സിനിമയാണത്. കുട്ടനാടായിരുന്നു കൂടുതലും നമ്മള് സിനിമയുടെ ലൊക്കേഷൻ വന്നിരുന്നത്. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലം, അതുപോലെ ഫുഡ്. അപ്പോ നിങ്ങളുടെ സെറ്റിലും ചേച്ചിയുടെ വീടും അടുത്താണ്. അപ്പൊ അതുകൊണ്ട് ലൊക്കേഷനിൽ വരുമ്പോ റായലമ്മയാണെങ്കിൽ കുറെ ഫുഡ് ഒക്കെ ഉണ്ടാക്കിയോണ്ട് വരും. പുട്ട്, ബീഫ്, പൊറോട്ട, ചിക്കൻ കറി മൊത്തം കഴിച്ചു തീർക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അവിടുത്തെ നമ്മൾ ആദ്യമായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ്. അതെ അതെ അതെ, കുഴപ്പമില്ല. അടുത്ത സിനിമ കുട്ടി എന്നാലും പ്രൊഡക്ഷൻ നമ്മൾ അവിടെ നിന്ന് ഒരു വീട്ടില് ഫുഡ് പോലെ. അതെ, ദിലീപേട്ടന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് എന്ത്, ദിലീപേട്ടനായിരുന്നു ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പൊ പുള്ളിക്കാരി എന്ത് പറഞ്ഞാലും നമുക്കത് സാധിച്ചു തരുന്നു. അതെ അതെ, വലിയ ബലങ്ങളൊന്നും ഇല്ല നമ്മളോട്. നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ എന്ന് വെച്ചാൽ നമുക്ക് കുട്ടനാട്ടിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഫുഡാണല്ലോ നമുക്ക് ഏറ്റവും ഫ്ലേവർ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മളൊരു പറഞ്ഞു തീരുന്നതിന് ഫുഡ് കരിമീനും രാത്രി കരിമീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊഞ്ചും കരിമീനൊക്കെ റെഡിയാക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്ന പുതിയ പ്രോജക്ട്സ് ഏതാണ്? ഇപ്പോ വരാൻ പോകുന്ന സിനിമ രഞ്ജിത് സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വരാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയൊരു സിനിമ അൺടൈറ്റിൽഡ് ആണ്, ഇപ്പോഴും വിശ്വമിത്ര എന്നാണ് ഇപ്പോൾ ആസ് ഓഫ് നൗ ഇട്ടേക്കുന്നത്. പക്ഷേ അതിന്റെ പേര് മിക്കതും മാറുമായിരിക്കും. ആ സിനിമയുടെ പേര് ഇപ്പോൾ എനിക്ക് പറയാൻ ഒക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നീട് ഞാനൊരു തമിഴ് തെലുങ്ക് ഒരു സിനിമ ബൈലിംഗ്വൽ മൂവി ആയിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെറുത് വലുതൊന്നും സിനിമ സിനിമയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് കമൽ സാറിന്റെ
ഒരു പഴയ ചിത്രത്തിന്റെ പേരിലാണ് ആ സിനിമ വരാൻ പോകുന്നത്. ആ ചിത്രത്തിന്റെ പേരും ഞാനിപ്പോ പറയുന്നില്ല. അപ്പോൾ രാജേഷും സെൽവാദുമായിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. തമിഴും തെലുങ്കും എൻ്റെ ആദ്യത്തെ തെലുങ്ക് സിനിമയാണത്. അപ്പോൾ അതാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ അമ്മച്ചേട്ടൻ പറഞ്ഞോളൂ, അമ്മച്ചേടെ ലിസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. തങ്കമണി ദിലീപേട്ടന്റെ മൂവി പാപ്പിക്ക എന്ന് അറിയിച്ച ഒരുപാടൊരു മൂവിയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ മഹാറാണി മാർത്താണ്ഡിന്റെ മൂവികളാണ്. എന്റേത് ഒക്ടോബർ അവസാനത്തേക്ക് വാതില് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത സിനിമ കേട്ടോ. എന്റേത് ചെമ്പൻ ചേട്ടൻ, ചെമ്പൻ വിനോദിന്റെയും ലുക്മാൻ അവറാന്റെയും കൂടെ ഞാനൊരു പ്രോജക്ട് ചെയ്തു. അതിനി മോട്ടെ ഞാൻ അനൗൺസ് ചെയ്യും. ചെമ്പൻചേട്ടന്റെ ബ്രദർ ഉല്ലാസ് ചെമ്പനാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതല്ലാതെ നമ്മുടെ കാന്താരയിലേക്ക് ആക്ടർ കിഷോർ കുമാർ സാറും ശ്രുതി മേനനും ലീഡായിട്ട്, ഉണ്ണിയാർ സാറ് സ്ക്രിപ്റ്റ് ചെയ്ത്, സജീത് സാറ് ഡയറക്ഷൻ ചെയ്ത് വടക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയും. അപ്പം ഈ രണ്ട് സിനിമയും കൂടെ ആണ് ഞാൻ ഈ വർഷം പ്രതീക്ഷിച്ചത്. വാതില് ആ ഉടനെ ഉണ്ടാവും. അയ്യോ വാതിലുണ്ട്, അതെ വാതിലും റാഹിൽ മകൻ കോരയും ഒരുപോലെ റിലീസ് ചെയ്യുമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരേ സമയത്ത് രണ്ടും വരും. ഒരേ സമയത്ത് നല്ലതാണ്, അങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. എല്ലാവരും എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, OTT-യും സാറ്റലൈറ്റിലൊക്കെയും വന്ന് കാണുന്നേക്കാൾ നമുക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാലാണ് ഇങ്ങനത്തെ കൊച്ചു സിനിമകൾ നമുക്ക് പിന്നെയും തിരിച്ചും ഇങ്ങനെ ഇങ്ങനെ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നല്ലൊരു നോസ്റ്റാൾജിയാണ് സിനിമ, ഭയങ്കര ഒരു നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീൽ ഉള്ള ഒരു സിനിമയായിരിക്കും തീർച്ചയായിട്ടും. നിങ്ങൾ തന്നെ തിയേറ്ററിൽ കയറി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയാ, കുടുംബത്തിന്റെ അടുത്ത് പറയാ, സുഹൃത്തുക്കളുടെ അടുത്ത് പറയാം. അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മെസ്സേജ് ഇട്ടോളൂ. പക്ഷെ തീർച്ചയായിട്ടും അപ്പോ കണ്ടിട്ട് തീർച്ചയായിട്ടും ആ ഒരു ഉറപ്പുണ്ട്. ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു ഒരു നന്മയുള്ള സിനിമയാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും താങ്ക് യു. നിങ്ങളെല്ലാരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നു, നമുക്കും വിശ്വാസം. താങ്ക് യു.